ഇതാണ് ഫോറസ്റ്റ്. ഇപ്പോ എല്ലാ മൃഗങ്ങളും അതിന്റെ തിന്നതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ആന, പന്നി, മാന്, കുരങ്ങ്, പൂരി എല്ലാ മൃഗങ്ങളും ഇറങ്ങും അല്ലേ? എല്ലാ വന്യമൃഗ ശല്യമാണ് കൂടുതലായിട്ട് ഉള്ളത്. ഈ ആന ഇറങ്ങിയ പിന്നെ നോക്കണ്ട. നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള വലിയൊരു പാടത്തെത്തിയത്. ഇവിടെ എത്തിയപ്പോഴുള്ള നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മളെ അടയ്ക്കൻ എന്ന് പറയുന്ന നെല്ല് ഇവിടെ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാസം പ്രായമായിട്ടുള്ള ഞാറ് അവിടുന്ന് പറിക്കുന്നുണ്ട്. ഒരു കൂട്ടർ ഇവിടുന്ന് നടുന്നുണ്ട്. കുറേ ആളുകൾ വരമ്പ് കെട്ടുന്നുണ്ട്. ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം. തൊട്ട് 30-ാം തീയതി വരെയാണ് ഇതിൻ്റെ കണക്ക്. 30 കഴിഞ്ഞാൽ ഞാറ് പറിച്ച് നടും. ഞാറ് ഇത് 90-ാം തൊണ്ടി നട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? പിന്നെ 3 മാസം കഴിയും കൊയ്യാൻ. എല്ലാ മൃഗങ്ങളും അതിന്റെ തിന്നതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഈ കാപ്പ് കൂടണം. അപ്പൊ ഇവിടെ രാത്രി കാവലുണ്ടോ? അവിടെ രാത്രി ആളുകളുണ്ടാവും. ഉറങ്ങണ്ട ഏതെങ്കിലും സമയം ഉറങ്ങും. ഒറ്റോടിക്കണം. പടക്കം തരും. പടക്കം തരും. കൊറേയൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങും. പിന്നെ ഇതുണ്ടല്ലോ ചവണ, അതെടുത്തിട്ട് അതിനെ വെറച്ച് ഓട്ടിക്കൂ. നമ്മുടെ വെളിയിലേക്ക് വന്നാല് 3-4 മാസം ഇനിയിപ്പോ തന്നെ ഉറപ്പയ്യാൻ തുടങ്ങി. ഇനി ഇത് ഒരു കഴിപ്പ് വരുമ്പോ ആനാണ് ആദ്യം പിന്നെയ കടിച്ച് വലിച്ചിട്ട്. പന്നിയാണ് ഏറ്റവും പ്രശ്നം. പനി ആനി ഇറങ്ങി പിന്നെ നോക്കണ്ട. ആണുങ്ങളൊക്കെ എവിടെയാ? പിനേർമാടത്തിലാണ് കിടക്കുന്നത്. ഇങ്ങനെ പന്തലൊക്കെ ഉണ്ടാക്കി അതിലാണ് കിടക്കുന്നത്. രാത്രി ആണുങ്ങൾ കാവലും. ഈ പണികളൊക്കെ സ്ത്രീകള് ചെയ്യാ? ഈ പണികളൊക്കെ ഞാറ് പറിക്കലും ഞാറ് നടലും ഞങ്ങള് സ്ത്രീകൾ തന്നെ. പിന്നെ വരമ്പോട്ടല് ഇതൊക്കെ ആണുങ്ങള്. നിങ്ങക്ക് അറിയോ പറിക്കാന് എങ്ങനെയാ പറിക്കിയത്? അത്യാവശ്യം നല്ല നോക്ക. ഒരു എന്റെ കാലില് മുട്ടിന്റെ അടുത്ത് വരെ ആയുണ്ട്, ചളിയുണ്ട് ഇവിടെ. ഇതിന് ഞാറ് മുടി എന്നാണല്ലോ പറയുക. അതായത് ഞാറുകൾ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഒരു കൂട്ടമാക്കിയിട്ട് ഇങ്ങനെ കിട്ടും. ഇത് എടുത്തിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇത്തരം ഉള്ള ഒരു സംഗതി എടുത്തിട്ട് നടുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്താണ് നടല്. മഴേന്റെ കുറവ് കൊണ്ട് ഇപ്പൊ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ്. ഈ ട്രാക്ടർ താന്നു പോയിട്ടുണ്ട്. ഇല്ല, ഇതിനി എങ്ങനെ കയറ്റി അവിടെ ഒന്നായി താന്നു പോയില്ലേ? ഇപ്പൊ ചെറിയ കാറ് കിട്ടുക നോക്കണ. Thank you.
രണ്ട് ഏക്കറിലേക്ക് രണ്ട് കിൻ്റെ നെല്ല് വിതറാൻ അല്ലേ. അപ്പോൾ വിശാലമായിട്ടുള്ള ഈ പാടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഹട്ട് പോലുള്ള സംഗതി കാണാം. ഇത് ഇവിടെ രാത്രിയിൽ ആളുകൾ താമസിക്കുന്നതാണ്. എന്തിനാ വെച്ചാൽ ഈ പാടത്തിൻ്റെ ചുറ്റും എന്താണ് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ നിന്ന് വന്യജീവികൾ രാത്രി ഇറങ്ങിയിട്ട് ഈ വിളകളൊക്കെ നശിപ്പിക്കും. അപ്പോൾ ഈ വന്യജീവികളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ആണുങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ താമസിക്കും. എന്നിട്ട് ആനകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെടിയൊക്കെ വെച്ചിട്ടാണ് ആനകളൊക്കെ തുരുത്താറുള്ളത്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ നിങ്ങളെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ച് ഓടിക്കാനാണ് ഈ സാധനങ്ങൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. പൊട്ടാറ്റോ കണ്ണാണ് യൂറോപ്പിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഇത് എയർ ടൈറ്റാക്കി അതിൻ്റെ ഒരു ഒച്ച ഉണ്ടാക്കാനാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന തത്വം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ആദ്യം പേപ്പർ, ഒരു ഹോളിൽ ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു കഷ്ണം വെള്ളത്തിൽ ഇടുമ്പോൾ അതിൻ്റെ രാസപ്രവർത്തനം തുടങ്ങും. അപ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എയർ ചൂടാകുമ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ സിലിണ്ടർ വെച്ചിട്ട് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരൊച്ച ഉണ്ടാവും. മുത്തങ്ങളിൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത് അടക്കനും ജയയാണ്. വിജയത്തിനാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഇത് ലെഫ്റ്റിലത്തെ ലിവർ ഞെക്കിയാൽ ലെഫ്റ്റിലേക്ക് വണ്ടി തിരിയും. ആ റൈറ്റിലെ ഭാഗത്ത് ഞെക്കി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് വണ്ടി മൂവ് ചെയ്യും. ഒന്നായിട്ട് കുളിച്ചിട്ടുണ്ട് ചളിയിൽ. വിജയത്തിന് എത്ര വർഷമായി ഈ ഫീൽഡിൽ? നമ്മളിവിടെ ജന്മം കൊണ്ട് തൊട്ട് ഇവിടെ തന്നെ പരിപാടി. അതെയല്ലേ, നമ്മൾ കൃഷിയുണ്ട്, കർഷകരാണ്, ചെറുകിട കർഷകരാണ്. വന്നപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു കാഴ്ച എന്ന് വെച്ചാൽ, ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലുള്ള ആളുകളും ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കൊച്ചു കുട്ടികൾ വരെ ഇവരോടൊപ്പം ഉണ്ട്, ഞാറ് എടുത്തു കൊടുക്കാനൊക്കെ അവരാണുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ ഇവർ ചായ കുടിക്കുന്നതും ചോറ് തിന്നപ്പോൾ ഒന്നിച്ചാണ്, ഒന്നിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കിവരെ കൂടെ കൂടിയിട്ട് ഞാറ് നടാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫംഗ്ഷൻ വന്നതുകൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു കാരണം കൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.